ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിളും ഓട്സും വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഓട്സ് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതിൽ കോംപ്ലക്സ് കാർബ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീനും ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അര കപ്പൊക്കെ ഓട്സ് കഴിച്ചാൽ മതിയോ? ഹെൽത്തി ആണെന്ന് കരുതി കൂടുതലൊന്നും കഴിച്ചേക്കരുത്. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ആർക്കും ഓട്സ് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഓട്സ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: അരക്കപ്പ് റോൾഡ് ഓട്സ്, ഒരു മീഡിയം ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 5 ആൽമണ്ട്സ് ചെറുതായിട്ട് മുറിച്ചത്, അരക്കപ്പ് പച്ചവെള്ളം, പിന്നെ കുറച്ച് ഹണി, കുറച്ച് സിനമൺ പൗഡർ, ഒരു അരക്കപ്പ് ആൽമണ്ട് മിൽക്ക്. ആൽമണ്ട് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലോ ഫാറ്റ് മിൽക്ക് എടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ഓട്സിലോട്ട് നമ്മൾക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഈ ആൽമണ്ട് മിൽക്കും ചേർക്കാം. ഇത് വെള്ളം പോലെ ഇപ്പം കാണുന്നുണ്ടെങ്കിലും ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകും. ഈ ഓട്സിൻ്റെ പ്രത്യേകത അതാ, അത് ഇരിക്കും തോറും ഇങ്ങനെ നന്നായിട്ട് കുറുകിയിരിക്കും. ഇനി നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്നുകിൽ ആപ്പിളും കൂടെ ചേർത്ത് നമുക്ക് മൈക്രോവേവ് ചെയ്യാം. അപ്പം എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിള് ഒരു എന്താ പറയുക, നമുക്ക് കടിക്കാനൊന്നും കിട്ടത്തില്ല. ഇത് കഴിക്കുന്ന സമയത്ത് അതങ്ങ് അലിഞ്ഞു പോയോണം ഇരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. എനിക്കിഷ്ടം ഇത് മാത്രം വേവിച്ചെടുത്തിട്ട് അതിലോട്ട് പിന്നെ ആപ്പിള് ചേർക്കുന്നത്. ആപ്പിള് ചേർത്ത് വേവിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് ഒന്നെങ്കിൽ ഇത് അതിലോട്ടിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് മാത്രം വേവിക്കാം. ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിൽ ഒരു 3 മിനിറ്റ് വയ്ക്കാം. അല്ല, ഇപ്പം നിങ്ങളുടെ മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും. ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടുന്ന ആ ഒരു പാകം വരെ. ഞാനിപ്പോൾ ഓട്സ് 3 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചത് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അടുപ്പത്താണ് സ്റ്റൗ ടോപ്പിലാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഓട്സ് നമ്മുടെ ആപ്പിളിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ആൽമണ്ട്സ് ചോപ്പ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞോണം, കുറച്ച് സിനമൺ പൗഡർ. അതിനളവ് ഒന്നുമില്ല, നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എന്തോ ഒരു ഫ്ലേവർ ഇഷ്ടമാണോ അതിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഹണി ആഡ് ചെയ്യുക. നമ്മൾ അധികം ചേർക്കണമെന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാവും. കാരണം നമുക്ക് ഇടയ്ക്ക് ആപ്പിള് കടിക്കാൻ കിട്ടുന്നത് കൊണ്ട് അത്യാവശ്യം മധുരമൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തോരം മധുരം വേണമെന്ന്. ഹണി ഹെൽത്തി ആണെന്ന് കരുതി നിങ്ങൾ അധികം ഒന്നും ചേർത്ത് കൊടുക്കരുത്. എന്താ പറയുക, അധികമായാൽ അമൃതം വിഷം എന്ന് പറയണോണം. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് ആപ്പിള് ഇടയ്ക്കുള്ളത് കൊണ്ടൊക്കെ. ഇപ്പം നമ്മുടെ ഓട്സും ആപ്പിളും ചേർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി വേഗം തീർക്കാം. ഇത് ഫില്ലിങ്ങുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യുക. താങ്ക് യു.